നമസ്കാരം തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി ഈ പ്രതിപക്ഷ പാർട്ടികൾ പെട്രോൾ വിലയിലെ രാഷ്ട്രീയം പരമാവധി മുതലെടുക്കാൻ നോക്കുന്നുണ്ട് ഇത്തവണ പാചകവാതകത്തിൽ അൻപത് രൂപ വർധനവുണ്ടായി ആ വർദ്ധനവിനെ വലിയൊരു തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുന്നത് ഇന്ന് തൃക്കാക്കര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാൻ എത്തിയത് തന്നെ സൈക്കിൾ റിക്ഷയിലാണ് അത് പെട്രോളിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർധനവിൽ പ്രതിഷേധിച്ചാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ എന്താണ് ഈ പാചകവാതക വില വർധനവിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ പാചകവാതക വില അത്രമാത്രം രൂക്ഷമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ പാചകവാതകത്തിൻ്റെ വില ആയിരം കടന്നതാണ് ഇന്നേക്ക് ഏതാണ്ട് ഒൻപത് വർഷം മുന്നേ പാചകവാതകത്തിൻ്റെ വില ആയിരം കടന്നതാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ യു പി എ സർക്കാരിൻ്റെ ഭരണം അവസാനിച്ച് നരേന്ദ്രമോദി ആദ്യമായി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുമ്പോൾ പാചകവാതകത്തിൻ്റെ വില ആയിരത്തി ഇരുന്നൂറ് കടന്നതാണ് അന്ന് സബ്സിഡി ഉണ്ടായിരുന്നത് കാരണം ഈ പറയുന്ന നാനൂറോ നാനൂറ്റൻപതോ രൂപ സബ്സിഡി ഉണ്ടായിരുന്നു അത് കുറച്ച ശേഷമുള്ള വിലയാണ് അപ്പോഴും നമ്മൾ പരിഗണിക്കാറുള്ളത് ആ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ആ വർഷത്തെ വിലയായി നമ്മൾ പരിഗണിക്കാറുള്ളത് പക്ഷേ സബ്സിഡി മാറ്റി നിർത്തിയാൽ നമുക്ക് സബ്സിഡിയുടെ കാര്യം പിന്നീട് ചർച്ച ചെയ്യാം സബ്സിഡി മാറ്റി നിർത്തിയാൽ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരം രൂപ കടന്ന ഒരു ഉൽപ്പന്നമാണ് പാചകവാതകം സിലിണ്ടർ ഒന്നിന് ഗാർഹിക സിലിണ്ടറിൻ്റെ കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന പാചകവാതക വില മെല്ലെ കുറഞ്ഞ് കുറഞ്ഞ് ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപ വരെ എത്തി രണ്ടായിരത്തി പതിനാറിൽ പാചകവാതകത്തിൻ്റെ വില അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപയാണ് അവിടെ നിന്നാണ് വീണ്ടും പാചകവാതക വില വർധിക്കുന്നത് അന്താരാഷ്ട്ര വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഓരോ വർഷവും ഏറിയും കുറഞ്ഞും ഇരുന്നിട്ടുണ്ട് ഈ പാചകവാതകത്തിൻ്റെ വില രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി ഇരുന്നൂറിലെത്തിയ പാചകവാതക വില അഞ്ഞൂറ്റി എൺപത്തി നാല് വരെ താഴ്ന്നു ഈ സമയത്ത് ഇപ്പോൾ ആയിരം രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോഴും രണ്ടായിരത്തി പതിനാലിലെ വിലയോളം എത്തിയിട്ടില്ല എന്ന് നമ്മൾ കാണണം രണ്ടാമത്തെ സംഗതി സബ്സിഡിയാണ് സബ്സിഡി എന്നത് ഈ രാജ്യത്ത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നോക്കാതെ എല്ലാവർക്കും നാനൂറും അഞ്ഞൂറും രൂപ സിലിണ്ടർ ഒന്നിന് സബ്സിഡി നമ്മൾ കൊടുത്തു വന്നിരുന്നു സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കൊടുക്കേണ്ടത് കമ്പനികൾക്കാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പണം ജനങ്ങളുടെ പണമാണ് ജനങ്ങൾക്ക് മറ്റേതെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങൾ വഴി ജനങ്ങളുടെ കയ്യിലെത്തേണ്ട പണമാണ് നമ്മൾ പെട്രോളിയം കമ്പനികൾക്ക് സബ്സിഡിയായി കൊടുത്തുകൊണ്ടിരുന്നത് ആ സബ്സിഡി ആകട്ടെ അശാസ്ത്രീയവുമാണ് എല്ലാ വർഷവും ഈ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നോക്കാതെ എല്ലാവർക്കും ഓരോ സിലിണ്ടറിനും അഞ്ഞൂറും നാന്നൂറും രൂപ സബ്സിഡി കൊടുത്ത് എത്ര കാലം ഈ രാജ്യം മുന്നോട്ട് പോകും എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഈ സബ്സിഡി മതിയാക്കിയേ പറ്റൂ നമ്മൾ പാചകവാതകം ആവശ്യമുണ്ടെങ്കിൽ ഈ പാചകവാതകത്തിൻ്റെ വില നൽകിയേ മതിയാകൂ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കാണെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിലയേക്കാൾ വലിയ വളരെ വലിയ തോതിലുള്ള നികുതിയുണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ അഞ്ച് ശതമാനം ജി എസ് ടി മാത്രമാണ് പാചകവാതകത്തിന് ഉള്ളത് അതുകൊണ്ട് തന്നെ അമിതമായ നികുതിയില്ല ഉൽപ്പന്ന വില മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ഇപ്പോഴും ഉൽപ്പന്ന വിലയിൽ തന്നെ രണ്ടായിരത്തി പതിനാല് അതായത് എട്ട് വർഷം മുമ്പുണ്ടായിരുന്ന വിലയിലേക്കാൾ ഇരുന്നൂറ് രൂപയോളം ഈ വർഷം കുറവുമാണ് പക്ഷേ മറ്റൊരു സംഗതി പാചകവാതകത്തിൻ്റെ ആവശ്യം അഥവാ ഡിമാൻഡ് അത് ഈ രാജ്യത്ത് വളരെയധികം വർധിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടായിരത്തി പതിനാല് വരെ അതായത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ അറുപത് വർഷം കൊണ്ട് നമ്മുടെ സർക്കാരുകൾ ആകെ നൽകിയ പാചകവാതക കണക്ഷൻ വെറും പതിമൂന്ന് കോടി മാത്രമാണ് ഇന്നത് മുപ്പതോ മുപ്പത്തിരണ്ടോ മുപ്പത് മുപ്പത്തഞ്ച് കോടിയോളം പാചകവാതക കണക്ഷനുകൾ ഈ ഏഴ് വർഷം കൊണ്ട് ഈ സർക്കാരിന് നൽകാനായി അതിൽ തന്നെ നിരവധി കണക്ഷനുകൾ ഈ പ്രധാനമന്ത്രി മന്ത്രി ഉജ്ജ്വല സ്കീം അനുസരിച്ചുള്ള സൗജന്യ കണക്ഷനുകളാണ് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം കുടുംബങ്ങൾക്ക് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പാചകവാദ കണക്ഷൻ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് ഏഴ് വർഷം കൊണ്ട് ഏതാണ്ട് നൂറ് ശതമാനം കുടുംബങ്ങളിലേക്കും പാചകവാതക കണക്ഷൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും പാചകവാതകത്തിൻ്റെ ഉപഭോഗം വർദ്ധിക്കുകയാണ് എന്നോർക്കണം അതുകൂടാതെ ഗ്യാസ് പൈപ്പ് ലൈനുകൾ വഴി വീടുകളിലേക്ക് പാചകവാതകം എത്തിക്കുന്ന സമ്പ്രദായവും ഇന്ത്യയിൽ പ്രചാരത്തിൽ ഏറിവരികയാണ് മാത്രമല്ല ഈ പാചകവാതക വിതരണത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു മുമ്പൊക്കെ ഒരു സിലിണ്ടറുള്ള ഉപഭോക്താവിന് രണ്ടാമതൊരു സിലിണ്ടർ കിട്ടണമെങ്കിൽ അദ്ദേഹം അപേക്ഷ നൽകി മാസങ്ങളോളം കാത്തിരിക്കണമായിരുന്നു പക്ഷേ ഇന്ന് താങ്കൾക്ക് ഒരു കൊച്ചി മാത്രമേ ഉള്ളൂ ഒരു ഗ്യാസ് സിലിണ്ടർ മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമതൊന്ന് വേണമെങ്കിൽ ഞങ്ങൾ തരാം തയ്യാറാണ് ആ ആധാർ കാർഡിൻ്റെ കോപ്പി കൊണ്ടുവരൂ എന്ന് ഗ്യാസ് ഏജൻസികൾ നമുക്ക് എസ് എം എസ് അയച്ച് ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ് അതുകൂടാതെ ഇന്ന് നമ്മുടെ സിലിണ്ടർ കാലിയായാൽ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി സിലിണ്ടർ ബുക്ക് ചെയ്താൽ അത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തൊട്ടടുത്ത ദിവസം കിട്ടേണ്ടുന്ന സാഹചര്യമായി കഴിഞ്ഞു മുന്നേ അങ്ങനെയല്ല നമ്മൾ സിലിണ്ടർ ബുക്ക് ചെയ്താൽ ഒന്നോ രണ്ടോ മാസം നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു അതുമാത്രമല്ല സമൂഹത്തിൽ പിടിപാടുള്ളവൻ രാഷ്ട്രീയക്കാരൻ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവരെല്ലാം നമ്മൾ ബുക്ക് ചെയ്ത സിലിണ്ടർ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയുമുണ്ട് ഇപ്പോൾ അതല്ല സമൂഹത്തിൽ സമത്വം കൈവന്നിരിക്കുന്നു പാചകവാതക സിലിണ്ടർ വിതരണത്തിന് കാര്യക്ഷമമായ സംവിധാനം രാജ്യത്തുണ്ടായിക്കഴിഞ്ഞു ആർക്കും പാചകവാതക കണക്ഷൻ എടുക്കാം പക്ഷേ എല്ലാവർക്കും തുല്യമായി എല്ലാവരുടെയും അവസരത്തിനൊത്ത് പാചകവാ ഡിമാൻഡിനൊത്ത് അവരുടെ ആവശ്യകതയ്ക്കൊത്ത് പാചകവാതകം വിതരണം ചെയ്യാനുള്ള വിപുലമായ സംവിധാനങ്ങൾ രാജ്യത്തൊരുങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പാചകവാതകത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട് ആ ആവശ്യകതയ്ക്കനുസരിച്ച് വില വർദ്ധിച്ചിട്ടുമില്ല സബ്സിഡിയുടെ കാര്യം നേരത്തെ പറഞ്ഞു പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ഇങ്ങനെ സർക്കാരിൻ്റെ പണം ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കാനാവില്ല പാവപ്പെട്ടവന് സൗജന്യമായി തന്നെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നുണ്ട് ലോക്ക്ഡൗൺ കാലത്ത് രണ്ട് മൂന്ന് സിലിണ്ടറുകൾ സൗജന്യമായി പാവപ്പെട്ടവർക്ക് കൊടുത്ത സർക്കാരാണിത് പക്ഷേ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ പാചകവാതകത്തിൻ്റെ വില അത് ഇനിയും കൂടുതലാണ് എന്ന് പറയുന്നവർ കണക്കുകൾ ഒന്ന് പരിശോധിക്കണം വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്